ഭയമെന്ന വാക്ക് ഇസ്രായേലിൻ്റെ നിഘണ്ടുവിലില്ല. ലോകം ഒന്നാകെ എതിർത്താലും ശത്രുവിനെതിരെ ഒരു ദയാദാക്ഷിണ്യവുമില്ലാത്ത ആക്രമണം തുടരുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലും പ്രഖ്യാപിച്ചത് പലതവണ ലോകം കണ്ടതാണ്. ഇപ്പോൾ ഇതാ ഒരു ഓലപ്പാമ്പുമായി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഭയപ്പെടുത്താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി. ബെഞ്ചമിൻ നെതന്യാഹുവിനും യോവ് ഗാലന്റിനും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി. യുദ്ധക്കുറ്റത്തിനാണ് ഈ അറസ്റ്റ് വാറണ്ട്. ഈ അറസ്റ്റ് വാറണ്ടെന്ന വാറോല കാട്ടിയപ്പോൾ വെളുക്കച്ചിരിക്കുകയാണ് നെതന്യാഹുവും ഇസ്രായേലും. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ടിനെ കീറി ദൂരെ എറിഞ്ഞിരിക്കുന്നു ഇസ്രായേലും ബെഞ്ചമിൻ നെതന്യാഹുവും. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് നെഞ്ചി വിരിച്ച് പത്തി വിരിച്ചാടുകയാണ് ഇസ്രായേൽ. ലെബനനിലെ ഹിസ്ബുള്ളയെയും ഗാസയിലെ ഹമാസിനെയും തീർക്കാനുള്ള യുദ്ധം കൂടുതൽ രൂക്ഷമാക്കി ഇസ്രായേൽ സേന എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് വന്നതിന് പിന്നാലെ ശത്രുക്കൾക്കെതിരെയുള്ള ആക്രമണം കൂടുതൽ കടുപ്പിച്ച ഇസ്രായേലി സേന 300 വരുന്ന ഹമാസിന്റെ രഹസ്യ കേന്ദ്രങ്ങളെ, ചാവേർ കേന്ദ്രങ്ങളെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലി സേന ആക്രമിച്ച് നശിപ്പിച്ചത്. അതുപോലെ തന്നെ ബെയ്റൂട്ടിൽ അതിഭീകരമായ ബോംബുകൾ വർഷിക്കുന്നു. ബെയ്റൂട്ടിനെ മുഴുവൻ കത്തിക്കുകയാണ്. ബെയ്റൂട്ടിന്റെ ആകാശത്ത് തീഗോളങ്ങൾ നിരന്തരമായിരുന്നു. എങ്ങും പുകപടലങ്ങൾ മാത്രം. ബെയ്റൂട്ട് എന്ന ഒരു പ്രധാനപ്പെട്ട നഗരം, ആ നഗരം തന്നെ ആകെ ചന്ന ഭിന്നമായി മാറുന്നു. ഓരോ മണിക്കൂറുകളുടെ ഇടവേളയിലും ബെയ്റൂട്ടിലെ തല തൊട്ടപ്പന്മാരായ ബഹുനില മന്ദിരങ്ങൾ നിലം പതിക്കുകയാണ്. ഹമാസിന് ഹിസ്ബുള്ളയ്ക്ക് ബന്ധമുണ്ടെന്ന് കരുതുന്ന ഓരോ കെട്ടിടങ്ങളെയും ഓരോ സ്ഥലങ്ങളെയും കത്തിച്ച് ചാമ്പലാക്കുകയാണ് ഇസ്രായേലി സേന. ഹിസ്ബുള്ള ഭീകരന്മാർക്ക് ലെബനനിൽ തലയുയർത്താൻ കഴിയാത്ത സാഹചര്യം. ഹിസ്ബുള്ള ഭീകരന്മാർക്ക് ലെബനനിലെ വിവിധ പ്രദേശങ്ങളിൽ ഒളിമാളത്തിൽ നിന്ന് മാളത്തിൽ ഒളിച്ചിരിക്കാനല്ലാതെ പുറത്തു വരാൻ കഴിയാത്ത അവസ്ഥ. പുറത്തേക്ക് തലയൊന്ന് നീട്ടിയാൽ ഇസ്രായേലി സേനയുടെ ആക്രമണം ആ നിമിഷം ഉണ്ടാകും. ലെബനനിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇതിനകം തന്നെ ഇസ്രായേലി ചാരന്മാരുടെ ചാരക്കണ്ണുകളുടെ നിരീക്ഷണത്തിൽ തന്നെയാണ്. അവരുടെ ചാരക്കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ ഹിസ്ബുള്ളയുടെ ഒരു ഭീകരനും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹിസ്ബുള്ളയ്ക്കെതിരെ മാരകമായ ആക്രമണം, ഒരു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് ഹിസ്ബുള്ളയെ വേരോടെ പിഴുതെറിയുക, ഹിസ്ബുള്ളയുടെ സമ്പൂർണമായ ഉന്മൂലനം സാധ്യമാക്കുക, ഹിസ്ബുള്ളയെ ഈ നാട്ടിൽ നിന്ന് തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുക, ഇതാണ് ഇസ്രായേലി സേന ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടിയുള്ള മാരകമായ ആക്രമണം ഓരോ മണിക്കൂറിലും ഇസ്രായേലി സേന ലെബനന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. പുറത്തു വന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഹിസ്ബുള്ളയുടെ 45 റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളെയാണ് ഇസ്രായേലി സേന ആക്രമിച്ച് നശിപ്പിച്ചത്. തെക്കൻ ലെബനോനിലും മധ്യ ലെബനോനിലും അടക്കം സ്ഥാപിച്ചിട്ടുള്ള ഹിസ്ബുള്ളയുടെ ആയുധത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു ഈ റോക്കറ്റ് ലോഞ്ച് സ്റ്റേഷനുകൾ. ഇസ്രായേലിന് നേരെ, പ്രത്യേകിച്ച് വടക്കൻ ഇസ്രായേലിന് നേരെ നിരന്തരം റോക്കറ്റുകൾ അയക്കാൻ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന സ്റ്റേഷനുകൾ, അതിൽ പലതിനെയും ഭൂരിഭാഗത്തിനെയും ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ വമ്പൻ ആക്രമണമാണ് ഈ മേഖലകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ എന്ന രാജ്യത്തെ തടുക്കാൻ ഇനി ആർക്കും കഴിയില്ല. ഇസ്ലാമിക ഭീകരർക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഒരു വാറോല വന്നിരിക്കുന്നത്. ഗാസയിലെ മനുഷ്യക്കൂട്ടക്കുരുതിയുടെ ഉത്തരവാദികൾ എന്ന നിലയ്ക്ക് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഇസ്രായേലിന്റെ മുൻ പ്രതിരോധ മന്ത്രിയായ യോവ് ഗാലന്റിനെയും അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവാണ് 3-അംഗ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെ അമേരിക്കയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അമേരിക്ക ഇസ്രായേലിന് പിന്നിൽ, നെതന്യാഹുവിന് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഉത്തരവിന് പുല്ല് വില കൽപ്പിച്ച് ഇസ്രായേൽ ആക്രമണം കൂടുതൽ രൂക്ഷമാക്കുകയാണ്. അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് ഇടാനുള്ള അധികാരം മാത്രമേ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കുള്ളൂ, അല്ലാതെ നടപ്പിലാക്കാനുള്ള ഉത്തരവോ അധികാരമോ ഒന്നും തന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമേരിക്കയും ഇസ്രായേലും പുല്ല് വില പോലും ഈ ഉത്തരവിന് കൽപ്പിച്ചിട്ടില്ല. അതേസമയം ഫ്രാൻസ് അടക്കമുള്ള ചില രാജ്യങ്ങൾ ഈ ഉത്തരവിനെ മാനിക്കുന്നുവെന്ന് പറയുന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു നടപടി വേണമെന്ന് പരസ്യമായി ആവശ്യപ്പെടാൻ അവർ പോലും തയ്യാറല്ല. കുറെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, അറബ് രാഷ്ട്രങ്ങൾ മാത്രമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഈ ഉത്തരവിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ പ്രസ്താവനകളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. തിരിഞ്ഞുപോലും നോക്കുന്നില്ല ഇസ്രായേൽ, ഒരു വിലയും കൽപ്പിക്കുന്നില്ല അമേരിക്ക. ഈ ഉത്തരവ് വന്നതിന് പിന്നാലെ ആക്രമണം ഡബിൾ സ്ട്രോങ്
പങ്കിലാക്കിയിരിക്കുന്നു. ഇസ്രായേൽ ഹമാസിനെയും ഹിസ്ബുള്ളയും ഒരേ ദിവസം രണ്ട് വശങ്ങളിലൂടെ ആക്രമിച്ച് മുന്നേറുകയാണ് ഇസ്രായേൽ സേന. മൂക്കിൽ കേറ്റുമോയെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആദ്യ പ്രതികരണം. ഇസ്രായേലിനെ, ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഉള്ളിൽ കയറി ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസ് എന്ന ഭീകരന്മാർ തുടങ്ങിവച്ച ആക്രമണമാണ് ഇപ്പോൾ 14-15 മാസമായപ്പോഴും തുടരുന്നത്. ഇസ്ലാമിക ഭീകരന്മാരെ, ഇസ്രായേലിൻ്റെ ജനതയെ തൊട്ട ഹമാസ് ഭീകരരെ ഒന്നൊഴിയാതെ കൊന്നു തള്ളിയാൽ മാത്രമേ യുദ്ധം അവസാനിക്കൂവെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന പ്രതിജ്ഞ. ആ പ്രതിജ്ഞ നിറവേറ്റും വരെ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് നെതന്യാഹുവും പറഞ്ഞിരിക്കുന്നു. ഹമാസിനെതിരെ വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള നിർദ്ദേശം അമേരിക്ക നൽകുന്നു. അതുപോലെ ഹിസ്ബുള്ളയുമായി ഒരു വെടിനിർത്തൽ സന്ധി ചർച്ചയ്ക്കുള്ള നിർദ്ദേശങ്ങളും അമേരിക്കയുടെ ഭാഗത്തുണ്ടാകുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ കേൾക്കുകയും എന്നാൽ ആക്രമണത്തിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ട് പോകാതിരിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത്. എന്തായാലും ഹമാസിനെയും ഹിസ്ബുള്ളയും എത്രയും വേഗം ഈ ഭൂമുഖത്ത് നിന്ന് തീർക്കാനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ടിനെതിരെ ആദ്യ പ്രതികരണം വന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്നാണ്. അമേരിക്ക ഈ അറസ്റ്റ് വാറണ്ടിനെ നിർദ്ദയം തള്ളുകയായിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിലാണെന്നും ഇസ്രായേൽ എന്ന രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള പ്രതിരോധമാണ് ഇസ്രായേൽ നടത്തുന്നതെന്നുമാണ് അമേരിക്കയുടെ ആദ്യ പ്രതികരണം. ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഭയവുമില്ലെന്നും ഇപ്പോൾ ഭീകരർക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ, ഭീകരർക്കെതിരെ നടത്തുന്ന വലിയ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത്. നേരത്തെ ദക്ഷിണാഫ്രിക്കയടക്കമുള്ള രാജ്യങ്ങളാണ് പരാതിയുമായി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ സമീപിച്ചത്. യുദ്ധക്കുറ്റം നടത്തിയെന്ന കാരണത്താലാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിനും അതുപോലെ യോ ഗാലനും അറസ്റ്റ് വാറണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹമാസ് നേതാക്കളായ യഹിയ സിൻവാറിനും മുഹമ്മദ് ഡെയ്ഫിനും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇസ്മായിൽ ഹനിയയും യഹിയ സിൻവാറും ഇതിനകം തന്നെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മുഹമ്മദ് ഡെയ്ഫ് മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഹമാസ് നേതാവ്. പക്ഷേ മുഹമ്മദ് ഡെയ്ഫ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇക്കാര്യത്തിൽ ഒരു കൃത്യത ഇതുവരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് പോലുമില്ല. എന്തായാലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഒരു ഉത്തരവിനെയാണ് പരിഹസിച്ചുകൊണ്ട്, പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് പുറന്തള്ളിയിരിക്കുന്നത് ഇസ്രായേലും അമേരിക്കയും. ഒരു കാരണവശാലും ഇസ്ലാമിക ഭീകരർക്കെതിരെ നടക്കുന്ന ഇപ്പോഴത്തെ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹമാസിനെതിരെ വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള നിർദ്ദേശം അമേരിക്ക നൽകുന്നു. അതുപോലെ ഹിസ്ബുള്ളയുമായി ഒരു വെടിനിർത്തൽ സന്ധി ചർച്ചയ്ക്കുള്ള നിർദ്ദേശങ്ങളും അമേരിക്കയുടെ ഭാഗത്തുണ്ടാകുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ കേൾക്കുകയും എന്നാൽ ആക്രമണത്തിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ട് പോകാതിരിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത്. എന്തായാലും ഹമാസിനെയും ഹിസ്ബുള്ളയും എത്രയും വേഗം ഈ ഭൂമുഖത്ത് നിന്ന് തീർക്കാനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്.